നമ്മൾ നമ്മുടെ സാധാരണ ജീവിതത്തിൽ കാണുന്ന രണ്ട് ഉപകരണങ്ങളാണ് തുന്നിച്ചേർക്കുന്ന സൂചിയും കണ്ടിച്ചു മുറിക്കുന്ന കത്രികയും നമ്മൾ സാധാരണ കാണുന്ന രണ്ട് കാഴ്ചകളാണ് സത്യത്തിൽ മനുഷ്യരിൽ ഭൂരിപക്ഷം പേരും കത്രികയുടെ സ്വഭാവം ഉള്ളവരാണ് കത്രിക എല്ലാം കണ്ടിക്കുക എല്ലാം മുറിക്കുക കണ്ടിച്ച് മുറിക്കാൻ ആർക്കും പറ്റും സൂചിയെ പോലെ തുന്നി ചേർക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മളെയൊക്കെ വിളിച്ചിരിക്കുന്നത് തുന്നിച്ചേർക്കുന്ന സൂചിയാകാനാണ് കത്രി കൊണ്ട് മുറിക്കാം പേപ്പർ മുറിക്കാം തുളി മുറിക്കാം പഴങ്ങൾ മുറിക്കാം പലതും പലതും മുറിക്കാം നമ്മൾ മുറിക്കാൻ താല്പര്യം കാണിക്കുന്നവരാ ലോകം മുഴുവൻ മുറിക്കലാണല്ലോ ഒരു തടിവെട്ടുകാരൻ കോടാലി കൊണ്ട് ഒറ്റ വെട്ടിവെട്ടിയാൽ ഒരു കഷ്ണം രണ്ടായി മുറിയും ഇതുപോലെ നമുക്ക് മുറിക്കാം ഒറ്റ വെട്ടിന് രണ്ട് കഷ്ണം ബീഹാറും ജാർഖണ്ഡും മധ്യപ്രദേശും ഛത്തീസ്ഗഡും ഉത്തർപ്രദേശും ഉത്തരാഞ്ചലും ഹിന്ദുവും അഹിന്ദുവും മതങ്ങളിലാകാം എവിടെയുമാകാം മുറിക്കലുകൾ പണ്ട് ബ്രിട്ടീഷ് പാരമ്പര്യമായിരുന്നു അവരായിരിക്കുന്ന സ്ഥലങ്ങളെ മുറിക്കുക ഒറ്റവെട്ട് ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ മുറിക്കപ്പെട്ടവരാണ് നമ്മൾ ഇന്നും അങ്ങനെ തന്നെയാണ് ഈ കത്രിക പ്രയോഗം ഇന്നും സമൂഹത്തിൽ നമ്മളായിരിക്കുന്ന ലോകത്ത് ഇന്നും നടക്കുന്നു അമ്മായിമ്മയും മരുമകളും കണ്ടിച്ച കത്രിക കൊണ്ട് കത്തി കണ്ടിച്ച രണ്ട് ഭാഗങ്ങൾ എൻ്റെ വീടും ഭർത്താവിൻ്റെ വീടും എൻ്റെ വീടും ഭാര്യയുടെ വീടും ആ സഭയും ഈ സഭയും ആ മതവും ഈ മതവും ആ രാജ്യവും ഈ രാജ്യവും നമ്മളൊക്കെ ഇങ്ങനെ കണ്ടിച്ചു മുറിക്കുന്നവരാണ് ഇഷ്ടക്കേട് വന്നോ കത്രി കൊണ്ട് കണ്ടിക്കുക രണ്ടായിട്ട് മാറ്റുക ഓർത്തു നോക്കിക്കേ ഈ രണ്ടെന്നുള്ളത് നമ്മക്കിടയിലുള്ളൂ ഒരു കാക്കയ്ക്ക് പാകിസ്ഥാനും ഇന്ത്യയും ഉണ്ടോ ഇന്ത്യയിൽ അതിർത്തി വന്നു ഇനി അപ്പുറത്തോട് പറക്കാൻ പറ്റിയല്ല പാകിസ്ഥാൻ വെടിവെപ്പോന്ന് കാക്കയ്ക്ക് പേടിക്കാനില്ല പുല്ല് തിന്ന പശുവിനുമില്ല പാകിസ്ഥാനും ഇന്ത്യയും മൃഗത്തിനൊന്നുമില്ല ഹിന്ദുവിൻ്റെ പരമവും ക്രിസ്ത്യാനിയുടെ പരമ്പും മുസൽമാൻ്റെ പറമ്പും നമ്മളാണ് ഖണ്ഡിക്കുന്നത് നമ്മളാണ് മുറിക്കുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ ബന്ധങ്ങൾ മുറിക്കുന്നവർ ചെറിയ സംഭവങ്ങളുടെ പേരിൽ ഇന്ന് വരെ പടുത്തിരുന്ന് പലതും മുറിച്ച് കളയുന്നവർ പണ്ട് നമുക്കറിയാം ഈ മുറിക്കലില്ല തുന്നിച്ചേർക്കുന്ന സൂചിയുടെ സ്വഭാവമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുണ്ടായിരുന്നു ഇന്ത്യ വിഭിജലമായ കാലഘട്ടത്തിൽ അന്നത്തെ ഇന്ത്യയുടെ നേതാക്കന്മാർ പരമാവധി നോക്കിയത് മുറിഞ്ഞുപോയ കണ്ണുകളെ വിളക്കാനും മുറിഞ്ഞുപോയ ബന്ധങ്ങളെ തുന്നിച്ചേർക്കാനും ഒക്കെയായിരുന്നു എന്നാൽ കാഴ്ചപ്പാടുകൾ മാറിക്കൊണ്ടിരിക്കുന്നു പണ്ടതായിരുന്നു ശ്രദ്ധ എങ്ങനെ മുസൽമാൻ്റെ മനസ്സിന് മുറിവണക്കാം എങ്ങനെ ഹൈന്ദവൻ്റെ മനസ്സിനെ മുറിവണക്കാം എങ്ങനെ ക്രിസ്ത്യാനിയുടെ മനസ്സിന് മുറിവണക്കാം ഇന്ന് എങ്ങനെ മുറിക്കാം എങ്ങനെ തമ്മിൽ അടിപ്പിക്കാം അതുകൊണ്ട് എങ്ങനെ രാഷ്ട്രീയമായ സ്വാർത്ഥമായ നേട്ടം നേടാം അങ്ങനെ കാണുന്ന ലോകത്ത് ജീവിതം തുന്നിച്ചേർക്കുന്ന ഒരു സൂചിയാക്കണം അമ്മായിയമ്മ മരുമകൾ ബന്ധങ്ങളിൽ വിള്ളൽ വീണു ആ ബന്ധത്തെ തുന്നിച്ചേർക്കുന്നത് സൂചിയാകാൻ അമ്മയും ശ്രമിക്കണം മകളും ശ്രമിക്കണം ഹൃദയത്തിൽ വിള്ളൽ വീണോ അത് തുന്നി ചേർക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഭർത്താവ് തയ്യാറാകണം ഭാര്യയും തയ്യാറാകണം പ്രായമായ മാതാപിതാക്കളെ വേദനിപ്പിച്ച മക്കളും മരുമക്കളും കൊച്ചുമക്കളുമാണ് വന്നുപോയി വിള്ളൽ തുന്നി തുന്നിച്ചേർക്കുവാൻ പരമാവധി ശ്രമിക്കണം അങ്ങനെ ഒരു സൂചിയായി തുന്നിച്ചേർത്ത് ചേർത്ത് ജീവിതങ്ങളെ നമുക്ക് നയിക്കാം അവിടെ അയൽബന്ധങ്ങളിൽ സ്പർദ്ധയില്ല ഹളങ്ങളില്ല സ്നേഹമേ ഉൾ അങ്ങനെ തുന്നി ചേർക്കാതെ വിഘിടിച്ച് നിൽക്കുമ്പോൾ ഒരുമിപ്പിക്കാനും അടുപ്പിക്കുവാനും ഒക്കെയുള്ള വഴികൾ ദൈവം തന്നെ ക്രമീകരിക്കും ഓരോരോ വിപത്ത് വരുമ്പോഴും അപകടം വരുമ്പോഴും നമ്മൾ ഓർക്കണം അകന്ന് നിൽക്കാതെ അടുത്ത് നിൽക്കാനുള്ള ഈശ്വരൻ്റെ ഒരു ഉൾവിളിയാണത് ഉൾവിളി രണ്ടായിരത്തി പതിനെട്ടിലെ വലിയ പ്രളയം പ്രളയം കഴിഞ്ഞ പത്താം നാളായിരുന്നു ഒരു കുടുംബത്തിന് ഡൈവോഴ്സിൻ്റെ വിധി അപ്പോൾ കുടുംബനാഥ പറഞ്ഞു ഡൈവോഴ്സിന് വേണ്ട അതെന്താ പ്രളയത്തിൻ്റെ നാളുകളിൽ ഭർത്താവിനെ മുണ്ടും പൊക്കിക്കൊത്തി തല്ലും കെട്ടി ചുവന്നുകൊണ്ടുപോയി വെള്ളത്തിനക്കരെ വെച്ചു ഒരു പ്രളയം സ്നേഹത്തെ തുന്നിച്ചേർക്കാനുള്ള ഒരു സൂചിയാക്കി ദൈവ വായിച്ചു രണ്ട് വീട്ടുകാരും തമ്മിൽ അതിർത്തി മതിൻ്റെ പേരിൽ വലിയൊരു വഴക്ക് കോടതി വിളിച്ചപ്പം പറഞ്ഞു ഇനി കേസില്ല എന്താ പ്രളയത്തിൽ മതിൽ ഒലിച്ചുപോയി പിന്നെ എന്തിനാ കേസ് ഓരോരോ അനുഭവങ്ങൾ ദൈവം നമുക്ക് തരും തകർന്നു പോയതിനെ വിളക്കി ചേർക്കാൻ നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കണം പിരിഞ്ഞു പോയ കണ്ണികളെ വിളക്കി ചേർക്കാം കീറിപ്പോയ തുണി കഷ്ണത്തെ തുന്നി ചേർക്കാം വിട്ടുപോയതിനെ ഒട്ടിച്ചെടുക്കാം അങ്ങനെ മനോഹരമായ ഒരു ജീവിതക്രമം നമുക്കുണ്ടാകണം പുറകോട്ട് തിരിഞ്ഞു നോക്കുക എൻ്റെ ഒറ്റ വാക്കുകൊണ്ട് മുറിച്ച് കളഞ്ഞ ബന്ധങ്ങളുണ്ടോ എൻ്റെ ഒരു നോട്ടം കൊണ്ട് പെരുമാറ്റം കൊണ്ട് കണ്ടിച്ച് കളഞ്ഞ ജീവിതങ്ങളുണ്ടോ തിരിയുവാൻ തിരുത്തുവാൻ ദൈവത്തിലേക്ക് അടുക്കുവാൻ ദൈവം നമ്മൾ വിളിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും കണ്ടിക്കുന്ന മുറിക്കുന്ന കഷ്ണമാക്കുന്ന കത്രികയാകാതെ തുന്നി ചേർക്കുന്ന ഒന്നിപ്പിപ്പിക്കുന്ന രമ്യതപ്പെടുത്തുന്ന തയ്ക്കുന്ന സൂചികളായി നമ്മുടെ ജീവിതത്തെ മാറാം മാറ്റാം അതിന് നല്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമ്മേ